ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ബിജെപി. മധ്യകേരളത്തിലെ ആരാധനാലയങ്ങൾ കവർച്ച ചെയ്യാൻ ഉള്ള IS പദ്ധതി പുറത്തായ സാഹചര്യത്തിലാണ് ആവശ്യമുയർന്നത്. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ താൽപര്യം കാണിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു. മധ്യകേരളത്തിലെ നിരവധി ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ക്രിസ്ത്യൻ മതപുരോഹിതനെ എല്ലാം ആക്രമിക്കാനും കൊലപ്പെടുത്താനുമായിട്ടും കൊള്ളയടിക്കാനും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനായിട്ടുള്ള പദ്ധതി പുറത്തു വന്നത്. ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ നിരവധി തവണ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ പെടുത്തിയതാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് കാര്യമായിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പ്രധാന ക്ഷേത്രങ്ങൾ ഗുരുവായൂരും ശബരിമലയും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രധാന ക്ഷേത്രങ്ങൾക്ക് മാത്രമാണ് സംരക്ഷണം നൽകുന്നത്. RSSന്റെ ശാഖ നിരോധിക്കാനായിട്ട് സർക്കാർ വലിയ താല്പര്യം എടുക്കുന്നുണ്ട്. അതേസമയത്ത് ഈ സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളും ആക്രമിക്കാനും കൊള്ളയടിക്കാനുമുള്ള ഇത്തരം IS ഭീകരരുടെ പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അതിനാവശ്യമായിട്ടുള്ള ഗൗരവം കൊടുക്കാനും ക്ഷേത്രങ്ങൾക്കും ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾക്കുമെല്ലാം വേണ്ട സുരക്ഷ കൊടുക്കാനും സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാരിൻ്റെ ഇരട്ടത്താപ്പാണിത്. ഒരു RSSന്റെ ശാഖ നിരോധിക്കാനായിട്ട് എടുക്കുന്ന താല്പര്യം പോലും ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ഭീകര സംഘടനയിൽ നിന്നുള്ള ആസൂത്രണം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടും ഇതുവരെ സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തത് സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം കേരളത്തിലെ ഇത്തരത്തിൽ ഉള്ള പ്രധാനപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സുരക്ഷ നൽകാൻ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയം തയ്യാറാവണം, സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വിശദാംശങ്ങളുമായി അരുൺ അലത്തൂർ ചേരുന്നു. അരുൺ, ഈയൊരു ഭീകര സംഘടന സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഗൗരവതരമായി കാണണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികളെല്ലാം കൊള്ളയടിക്കാൻ IS ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതും ക്രിസ്തീയ പുരോഹിതനെ കൊല്ലുന്നതിനുൾപ്പെടെ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡുകൾ പലയിടത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാടും കോയമ്പത്തൂരിലൊക്കെ വലിയ രീതിയിൽ റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അതേസമയം കേരളത്തിൽ ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരം പുറത്തു വന്നിട്ടും ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടും അതിൽ തുടർ നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. പ്രധാനമായും BJP പറയുന്നത് ഈ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും സംരക്ഷണം നൽകാൻ തയ്യാറാവണം. പ്രത്യേകിച്ച് ഈ പാലക്കാട്, തൃശൂർ ജില്ലകളിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിലുള്ള പ്രധാന ക്ഷേത്രങ്ങൾക്കെല്ലാം കൃത്യമായ സംരക്ഷണം നൽകാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണം എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഓരോ സമയത്തും കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കൈമാറിയിരുന്നു. പക്ഷെ ആഭ്യന്തര വകുപ്പ് ഈ വിഷയങ്ങളൊന്നും ഒരു ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ RSSന്റെ ശാഖ നിരോധിക്കാനൊക്കെ വലിയ ഉത്സാഹം കാണിക്കുന്ന സർക്കാർ ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾക്കും അതുപോലെ ക്രിസ്ത്യൻ പള്ളികൾക്കും എല്ലാം സംരക്ഷണം നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടത്. ശരി, വ്യക്തമാണ്. ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് BJP ആവശ്യപ്പെടുന്നു. മധ്യകേരളത്തിലെ ആരാധനാലയങ്ങൾ കവർച്ച ചെയ്യാനുള്ള IS പദ്ധതി പുറത്തായ സാഹചര്യത്തിലാണ് ആവശ്യം ഉയരുന്നത്. ക്ഷേത്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ താൽപര്യം കാണിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറാണ് ആവശ്യപ്പെട്ടത്. അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.